ഇനി തീയതിയും സമയവും ക്രമീകരിക്കാം. ഡേറ്റ് ആൻഡ് ടൈം ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന ജാലകത്തിൽ നമുക്ക് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പോലെ ഒരു ജാലകമാണ് വരിക. നമുക്ക് തീയതി 2010 ജനുവരി 15 ആക്കണം. 2010 ജനുവരി 15 സൂര്യഗ്രഹണം ഉണ്ടായത് മുമ്പ് നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ലഭിക്കുക. അതിനുവേണ്ടി ഡേറ്റ് ആൻഡ് ടൈം ടൂൾ ക്ലിക്ക് ചെയ്ത് 2010 ജനുവരി 15 ആക്കണം. നോക്കൂ, ഇവിടെ ഡേറ്റ് ആൻഡ് ടൈം ടൂൾ ഇതാണ് രണ്ടാമത് കാണുന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. 2010 ജനുവരി 2010 ജനുവരി ആക്കണം. നോക്കൂ, 2010 ജനുവരി 15 ആക്കേണ്ടത്. ഇപ്പോൾ 2010 ജനുവരി 15 എന്ന ആ ഡേറ്റ് നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഏതാണ് സമയം? സമയം സൂര്യഗ്രഹണം ആരംഭിച്ചത് 11:15 മുതലാണ്. അപ്പോൾ സമയം 11:15 ക്രമീകരിച്ച് നമുക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കണം. മൗസിൻ്റെ സ്ക്രോൾ വീൽ ചലിപ്പിച്ച് നമുക്ക് സൂര്യനെ തൊട്ടടുത്തായും ചന്ദ്രനെ തൊട്ടടുത്തൊക്കെ കാണാൻ കഴിയും. എന്നിട്ട് ഈ സൂര്യഗ്രഹണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ 11:30 മുതൽ 11:15 നമ്മൾ സമയം സെറ്റ് ചെയ്ത് അവിടെ നിന്ന് 11:30, 12:00, 12:40, 13:15 എന്ന് എഴുതിയാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 1:15, അതുപോലെ 2:10, 2:30, 3 മണി ഈ സമയങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഗ്രഹണം കാണുന്നത്, ആ ഗ്രഹണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഇവിടെ ചിത്രീകരിക്കണം. നമുക്ക് അതൊന്ന് നേരിട്ട് കാണാം. നോക്കൂ, സമയം 11:15 ആക്കേണ്ടത്. ഇവിടെ 15 മിനിറ്റാക്കി. 9:10, 11:15 ഇപ്പോൾ സമയം. നോക്കൂ, ഞാനിതൊന്ന് സ്ക്രോൾ ചെയ്ത് സൂം ചെയ്യുകയാണ്. സൂം ചെയ്യുന്ന സമയത്ത് നോക്കൂ, ഇപ്പോൾ സൂര്യനെയും തൊട്ട് കാണുന്നത് ചന്ദ്രനാണ്. മൂൺ കണ്ടില്ലേ, അതിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂൺ എന്ന് എഴുതി കാണിച്ചു. ഇപ്പോൾ ഗ്രഹണം തുടങ്ങിക്കഴിഞ്ഞു. ചെറുതായി സൂര്യന് മുകളിലേക്ക് ചന്ദ്രൻ മറയുന്നത് നമുക്കിവിടെ കാണാനുണ്ട്. ഇനി ഈ സമയത്തിൽ, ഇപ്പോൾ സമയം 11:16, 11:16, 17:18 എന്ന രൂപത്തിൽ നമ്മളിതിനെ മാറ്റുന്ന സമയത്ത് നോക്കൂ, നിങ്ങൾക്ക് കാണാം അത് അങ്ങനെ സൂര്യനെ ഈ ചന്ദ്രൻ മറയുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാം. നമുക്ക് 11:30 എന്താണ് ഈ ചിത്രത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് രേഖപ്പെടുത്താനുണ്ട്. നോക്കൂ, 11:30 ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. നിങ്ങൾ ഇത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തണം. ഇനി 11:40 എന്ത് സംഭവിക്കും? നമുക്കിവിടെ 40 എന്ന് കൊടുക്കാം. നോക്കൂ, 40 ഒന്നുകൂടെ ഗ്രഹണം തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ലൈവായി കാണുന്നതിന് വേണ്ടി ഇവിടെ ഈ ടൈം ഇപ്പോൾ 1 സെക്കൻഡിൽ 1 സെക്കൻഡ് എന്ന രൂപത്തിലാണ് ഇവിടെ സമയം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് 1 സെക്കൻഡിൽ 1 മിനിറ്റ് എന്ന രൂപത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ സമയം മാറുന്നത് കാണാം. അതേ സമയം തന്നെ നമുക്ക് ഈ ഗ്രഹണവും ഇവിടെ കാണാൻ കഴിയും. ഇപ്പോൾ സമയം 11:42. വീണ്ടും ഒന്നുകൂടെ സ്പീഡാക്കുന്നതിന് വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഒന്നുകൂടെ വേഗത്തിൽ ഇത് മാറുന്നത് കാണാം. 47:48 മിനിറ്റായി 50 മിനിറ്റ്. നോക്കൂ, ഇപ്പോൾ താഴെ നിങ്ങൾക്കിവിടെ സമയം കാണാം. ഇപ്പോൾ സമയം 12 മണിയായി. 3 മണിവരെയാണ് നമുക്ക് പരമാവധി ഈ ഗ്രഹണം കാണാൻ കഴിയുക. നമ്മൾ നേരിട്ട് ഗ്രഹണം കാണുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ ഉള്ളത്. നോക്കൂ, 12:20. ഇപ്പോൾ 12:27, 27, 29, 12:30, 12:40 ആയിട്ടുണ്ട്. 12:50. ഇപ്പോൾ സമയം 1 മണിയാവുമ്പോഴേക്കും ഏകദേശം പൂർണ്ണമായ ഗ്രഹണം, ഒരു വലയ ഗ്രഹണം നമുക്ക് ചെറുതായെങ്കിലും കാണാനുണ്ട്. ഇതാ 1:15 സമയത്ത് ഒരു വലയ ഗ്രഹണം നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ 13:30 എന്ന് പറഞ്ഞാൽ 1:30 മണിയാവുമ്പോൾ ഗ്രഹണം ഭാഗികമായി ഇല്ലാതാവുന്നു.
ഇത്തരത്തിൽ മൂന്ന് മണിയാവുന്നതോടുകൂടി പൂർണ്ണമായും ഗ്രഹണം അപ്രത്യക്ഷമാവും. ഇത് നിങ്ങൾക്ക് കൃത്യമായി സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടി നിരീക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, 14:02 ആണ് സമയം. ദെൻ 2:15 ഇപ്പോൾ 2:30. അപ്പോൾ ഓരോ സമയത്തും ഈ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഈ ചിത്രങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ മാർക്ക് ചെയ്യുക, ആ പ്രവർത്തനം പൂർത്തിയാക്കുക. ഇപ്പോൾ 3 ആകാൻ പോകുന്നു. 15 നോക്കൂ, 15 അഥവാ 3 ഗ്രഹണം ഇല്ലാതാവുന്നു. ഇത്തരത്തിൽ ഗ്രഹണ കാഴ്ചകൾ, ഇത് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റോപ്പായി. ഇപ്പോൾ സാധാരണ നിലയിൽ തന്നെ സമയം മുന്നോട്ട് പോകുന്നത് കാണാം.